എൻ്റെ വീട്ടിൽ ഡാഡിയും അമ്മയും പിന്നെ ഞാനുമാണുള്ളത്. പപ്പ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി, അത് ഷിഫ്റ്റാണ്. ചില ദിവസം രാത്രിയാണ് ഡ്യൂട്ടി. എൻ്റെ മമ്മി ടീച്ചറാണ്, അതീവ സുന്ദരി, കണ്ടാൽ സിനിമാ നടിയെ പോലെ തന്നെ. നല്ല വെളുത്ത് തൊടുത്ത മമ്മിയുടെ പിന്നും മുൻപും കാണുമ്പോൾ തന്നെ എനിക്ക് ഓരോന്നും തോന്നാൻ തുടങ്ങും. എൻ്റെ ആൻറ്റിയും ഫാമിലിയും കൽക്കട്ടയിലാണ്. ആൻറ്റി അവിടെ ഒരു ഹോസ്പിറ്റലിലെ നേഴ്സാണ്. കുറേ വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്നു. തറവാട് വീടല്ലാത്തത് കൊണ്ടും വെള്ളമടിക്കാനൊരു കമ്പനി ഉണ്ടാകുമല്ലോ എന്നോർത്തിട്ടുമാകണം അവർ എൻ്റെ വീട്ടിലാണ് 2 മാസം താമസിക്കാൻ പോകുന്നത്. ആൻറ്റി ഒരു സുന്ദരിയാണ്, എൻ്റെ മമ്മിയുടെ നേരെ അനിയത്തിയാണ്. എന്നാലും അമ്മയോടാണ് അങ്കിളിനൊരു നോട്ടം. എല്ലാവർക്കും ഡ്രസ്സ് മേടിച്ചുകൊണ്ടാണ് അവരുടെ വരവ്. എല്ലാവരും അതൊന്ന് ഇട്ട് അങ്കിളിനും ആൻറ്റിക്ക് കണ്ടാൽ മാത്രമേ ഹാപ്പിയാകൂ. അങ്ങനെ എനിക്ക് കിട്ടിയ ഷർട്ട്, പപ്പയ്ക്ക് കിട്ടിയ ഷർട്ട് ഇട്ട് കാണിച്ചു. മമ്മി സാരി ഉടുത്ത് വന്നു. ആ സാരിയിൽ മമ്മി ഭയങ്കര സുന്ദരിയായിരുന്നു. പിറ്റേ ദിവസം പപ്പ ജോലിക്ക് പോയി. എല്ലാവരും കൂടി ഇരുന്ന് ഉച്ച ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ അങ്കിൾ പറഞ്ഞു, മമ്മിക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ആൻറ്റി പോയതെടുത്തു കൊണ്ട് വന്നു. ഒരു ബ്ലൂ കളർ നൈറ്റ് ഡ്രസ്സായിരുന്നു. അത് കൊടുത്തിട്ട് ആൻറ്റി പറഞ്ഞു, എടി നീ ഇതൊന്ന് ഇട്ട് നോക്കിയേ, അച്ഛൻ നിനക്ക് വേണ്ടി മേടിച്ചതാണ്, ഇന്നറല്ല അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ട് എനിക്ക് മോഡായി. മമ്മിയെ അതിൽ ഞാനൊന്ന് സങ്കല്പിച്ചു. പിന്നും മുന്നും വേറെ പലതും കാണിച്ചു വരുന്ന രംഗം കാണാൻ ഞാൻ റെഡിയായി. അപ്പോൾ ആൻറ്റി എന്നെ വിളിച്ചുകൊണ്ട് സിറ്റ് ഔട്ടിൽ വന്നിരുന്നു. ആ രംഗം സ്വന്തം മകൻ കണ്ട് ഒന്നും ചെയ്യണ്ട എന്ന് കരുതിയാകണം. കുറച്ചു കഴിഞ്ഞ് അങ്കിൾ നീട്ടി വിളിച്ചു, എടീ ഒന്നിങ്ങി വന്നേ. ആൻറ്റി എന്നോട് പറഞ്ഞു, എന്താ പറ്റിയേ, നീ ഇവിടെ ഇരിക്കേ, ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ എന്ന്. ആൻറ്റി ഉള്ളിലേക്ക് പോയി. എനിക്കാണ് ഇരുന്നിട്ട് ഇരിപ്പ് ഉറയ്ക്കുന്നില്ല. ഞാൻ പതുക്കെ എഴുന്നേറ്റ് വെള്ളം കുടിക്കാൻ പോകുന്ന പോലെ നേരെ അടുക്കളയിലേക്ക് പോയി. അപ്പോൾ അങ്കിൾ സംസാരം കേട്ടു, ചേച്ചി ഡ്രസ്സിൽ എന്ത് സുന്ദരിയാ, ഈ ഡ്രസ്സിൽ. ആൻറ്റി അത് സപ്പോർട്ട് ചെയ്തു. ആൻറ്റി പറഞ്ഞു, എടി നിനക്ക് ഈ ഡ്രസ്സ് നല്ലവണ്ണം ചേരുന്നുണ്ട്. ഞാൻ എൻ്റെ ബുക്ക് എടുക്കാൻ എന്ന പോലെ അവരുടെ റൂമിൽ കയറി ചെന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച, മമ്മി നേരെ നിറ്റ് പോലത്തെ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അതിൽ അടിയിൽ മമ്മി ഇട്ട വെള്ളമ്മിക്ക് ചുറ്റും എല്ലാം ഉള്ള രൂപം കാണാം. മുകളിലത്തെ അടിവസ്ത്രം ഇട്ടിട്ടുണ്ട്, പക്ഷേ എന്നാലും വെളുത്ത് തൊടുത്ത് അത് ശരിക്കും കാണാം. അങ്കിൾ എന്നോട് ചോദിച്ചു, നോക്കടാ മമ്മിയെ എങ്ങനെയുണ്ട്, സുന്ദരിയല്ലേ ഇപ്പോൾ. ഞാൻ അടിപൊളി നോക്കി. എൻ്റെ സാധനം ബലം വയ്ക്കുവാൻ തുടങ്ങി. ഞാൻ ബുക്ക് തിരുന്ന പോലെ അവിടെ നിന്ന് തിരിഞ്ഞു കളിക്കുന്ന കണ്ട് ആൻറ്റി പറഞ്ഞു, മോനെ നീ അപ്പുറത്തോട്ട് പൊക്കോ, ഞാൻ ബുക്ക് എടുക്കാൻ വന്നതാ, നാളെ എക്സാമാണ് എന്ന് തട്ടിവിട്ടു. അങ്കിൾ ഈ സമയം മമ്മിയുടെ ഡ്രസ്സ് ബാക്കിലേക്ക് വലിച്ചു പിടിച്ചു. അപ്പോൾ മമ്മിയുടെ അത് ചുറ്റും രോമക്കാട് പിടിച്ചു കിടക്കുന്നത് എല്ലാം കാണാം. എനിക്കത് കണ്ട് പിന്നെയും ശക്തി പ്രാപിക്കാൻ തുടങ്ങി. അങ്കിൾ കളിയാക്കി മമ്മിയോട് ചോദിച്ചു, ഇതെന്താ ചേച്ചി, വടിക്കാറൊന്നും ഇല്ലേ, ഈ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അവിടെ വടിച്ചുള്ളൂ എന്ന്. അപ്പോൾ അങ്കിൾ എഴുന്നേറ്റ് ആൻറ്റിയുടെ നൈറ്റി മുകളിലോട്ട് കാണിച്ചു കൊടുത്തു. ഇതുപോലെ വടിച്ച് വേണം നടക്കാൻ. ആൻറ്റി വേഗം എന്നെ നോക്കി ദേഷ്യത്തോടെ അങ്കിളിനോട് പറഞ്ഞു, ചെക്ക നിൽക്കുന്നത് കണ്ടില്ലേ, നിങ്ങളുടെ ഒരു കോപ്പ് എന്ന് പറഞ്ഞ് അപ്പുറത്തേക്ക് മാറി. ആൻറ്റി ആ വസ്ത്രം കയറ്റിയിട്ട് എൻ്റെ കൂടെ ബുക്ക് തിരയാൻ നിന്നു. മമ്മിയെ ആദ്യമായാണ് ഇങ്ങനത്തെ നെറ്റ് പോലത്തെ ഡ്രസ്സ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അടിയിലെ അതെല്ലാം നല്ലവണ്ണം കാണുന്ന പകരം മമ്മിക്കറിയില്ലായിരുന്നു. കണ്ണാടിയിൽ പോയി നോക്കി മമ്മി ഞെട്ടിപ്പോയി. അനിയത്തിയുടെയും അവരുടെ ഭർത്താവിൻ്റെയും സ്വന്തം മകൻ്റെയും മുമ്പിൽ ഇങ്ങനെ കാണിച്ച് നിൽക്കുന്ന ഓർത്ത് മമ്മി വെട്ടി വിയർത്തു. വേഗം തന്നെ മമ്മി കൈകൊണ്ട് സ്വന്തം സാധനം മറച്ചു പിടിച്ചു. ആൻറ്റി പറഞ്ഞു, ചേച്ചി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇടണ്ട, പിള്ളേർക്കുള്ളതല്ലേ. അത് കേട്ടപ്പോൾ മമ്മിക്ക് സമാധാനം. പുറത്ത് ഊരാനായിട്ട് സിബ മമ്മിക്ക് കൈയെത്തുന്നില്ല. അങ്കിൾ എഴുന്നേറ്റു. അപ്പോൾ അങ്കിളിൻ്റെ കൂടാരം അടിച്ചു നിൽക്കുന്നത് കണ്ട് ആൻറ്റി പറഞ്ഞു, ഈ മനുഷ്യൻ്റെ ഒരു കാര്യം, നിങ്ങൾ പുറത്ത് പോക്കോ, ചേച്ചി ഡ്രസ്സ് മാറട്ടെ എന്ന്. എൻ്റെ കയ്യിൽ ഇല്ലാത്ത ഒരു ബുക്കിന് വേണ്ടിയാണ് ഞാനും ആൻറ്റിയും കൂടി തപ്പുന്നത്. അത്രയും നേരം എൻ്റെ മമ്മി ഇങ്ങനെ ഇല്ലാതെ നിൽക്കുന്നത് കാണാമല്ലോ എന്നോർത്ത് ഞാൻ നോക്കുമ്പോൾ അങ്കിൾ മമ്മി ഇട്ട് വെച്ച അടുത്ത് നീട്ടി പിടിച്ചിരിക്കുകയാണ്. ആൻറ്റി വേഗം അത് മേടിച്ച് കട്ടലിൻ്റെ മുകളിൽ വച്ചു. മമ്മി പറഞ്ഞു, ഇതൊന്ന് ഊരി തന്നെ, എനിക്ക് നാണമാകുന്നു. അത് കേൾക്കേണ്ട താമസം അങ്കിൾ മമ്മിക്ക് പുറകിൽ വന്ന് സിബ് മാറ്റി. പകുതി എത്തിയപ്പോൾ സിബ് കുടുങ്ങി. മമ്മിയുടെ പിന്നിൽ ചേർന്ന് നിന്ന് ആ സിബ് ശരിയാക്കുന്ന അങ്കിളിനെയാണ് ഞാൻ കണ്ടത്. ആൻറ്റി പോയൊരു കത്രിക എടുത്തുകൊണ്ട് വന്നു. മമ്മി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് 2 കട്ട് ചെയ്തു. അപ്പോൾ മമ്മി ആ താഴോട്ട് ഊരി അടി അങ്കിൾ കുളിച്ച് നിൽക്കുന്ന ഒന്ന് അമർത്തി. മമ്മി കാണുക തിരുമി. മമ്മി അത് കാണാത്ത പോലെ തിരിഞ്ഞു നിന്നും മാറ്റി പഴയതിട്ടു. അപ്പോൾ അങ്കിൾ എഴുന്നേറ്റ് ഹൊക്കിടു ഇട്ടു. മമ്മി ചൂടായി
ആൻറ്റി ചൂടായി പുറത്തേക്ക് പോയി. മമ്മി മാക്സി എടുത്തിട്ടു അതിൻ്റെ അടിയിൽ കൂടി ഇട്ടിരുന്നതിനെ ഒരു താഴെട്ടു. എന്നിട്ട് മമ്മിയോടെ പറഞ്ഞു, ചേച്ചി ഇത് മൊത്തം നനവുണ്ടല്ലോ എന്ന്. മമ്മി ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി. മമ്മി സ്കൂൾ വിട്ട് വന്നാൽ ഡ്രസ്സ് മാറുന്ന ടൈം അങ്കിൾ ഓരോന്നും ചോദിച്ചു ഉള്ളിൽ വരും. എന്നിട്ട് മമ്മിക്ക് ഓപ്പോസിറ്റായി കട്ടിലിരിക്കും. മമ്മിക്ക് വേറെ മാർഗമൊന്നുമില്ലാതെ മൂപ്പൻ്റെ മുന്നിൽ നിന്നത്. സാരി മാറിയിട്ട് കട്ടിലിട്ടതിന് ശേഷം ബ്ലാദും സാരിക്ക് മുകളിലായി. എന്നിട്ട് വീട്ടിലിടുന്ന നൈറ്റിയിടും. പിന്നെ ആ നൈറ്റി പൊക്കി പിടിച്ച അതിനടിയിലുള്ള വസ്ത്രം ഊരാൻ തുടങ്ങും. ബിയർ തൊട്ടിയ അത് താഴെയിടും. എന്നിട്ട് റൂമിൻ്റെ വെളിയിൽ വരും ചായ ഉണ്ടാക്കാനായിട്ട്. മമ്മി കുളി കഴിഞ്ഞ് ഒരു തോർത്ത് ചുറ്റിയാണ് മുറിയിലേക്ക് പോവാറ്. അത് കാണുമ്പോൾ എനിക്ക് മോനായാൽ പോലും ഓരോന്നും തോന്നാൻ തുടങ്ങും. അപ്പോൾ അങ്കിളിൻ്റെ കാര്യം പറയണോ? അങ്ങനെ കുളി കഴിഞ്ഞ് മമ്മി തോർത്ത് മാത്രം മുകളിൽ ചുറ്റി നീളക്കുറവ് കൊണ്ട് നടക്കുമ്പോൾ മമ്മിയുടെ പിന്നാമ്പുറ ഫുൾ വെളിയിലായിരുന്നു. അതുകൊണ്ട് അങ്കിളിൻ്റെ കൺട്രോള് പോയി. ചേച്ചി എന്താ അവിടെ ഒരു ചുവന്ന പാടെന്ന് ചോദിച്ചു. അപ്പോൾ മമ്മി എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. ഞാനിതെല്ലാം കണ്ട് സോഫയിൽ ഇരിക്കുകയായിരുന്നു. അങ്കിൾ വന്ന് മമ്മിയുടെ തോർത്ത് മെല്ലിയപ്പോഴേക്ക് പൊക്കി. മമ്മി സോപ്പ് തേച്ചപ്പോൾ കൈനകം കൊണ്ട് ചെറിയ പാട് പിന്നിൽ വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്കിൾ അപ്പോൾ ആൻറ്റിയെ വിളിച്ചു, എടി ആ ഡെറ്റോൾ ഇങ്ങി എടുത്തേ, അല്ലെങ്കിൽ ഇവിടെ പഴുക്കും. അത് കേട്ട് മമ്മി പറഞ്ഞു, സാരമില്ല ചെറിയ പോറലല്ലേ. ആൻറ്റി വേഗം ഡെറ്റോൾ കുപ്പിയുമായി വന്നു. അപ്പോൾ അങ്കിൾ വേറെ എവിടെയെങ്കിലും പോറലുണ്ടോ എന്ന് തോർത്ത് പൊക്കി നോക്കുമ്പോൾ ആയിരുന്നു മമ്മിയുടെ മുൻഭാഗം എല്ലാം തെളിഞ്ഞു കണ്ടു. സോപ്പ് തേച്ചതിൻ്റെ നല്ല ഒരു മണം അവിടെ മൊത്തം പടർന്നു. മമ്മി വേഗം കൈകൊണ്ട് മുൻഭാഗം മറച്ചു. ആൻറ്റി വന്ന്, ചേച്ചി കൈമാറ്റ അച്ഛായി നോക്കട്ടെ. അത് കേൾക്കേണ്ട താമസം അങ്കിൾ മമ്മിയുടെ കൈ അവിടെ നിന്ന് മാറ്റി. അവിടെയുള്ള ഒരു ആൻറ്റി കാണാതെ മമ്മിയുടെ അവിടെ അങ്കിൾ കൈ കൊണ്ടുപോയി ഒരു മെല്ലെ തടവി ഇറക്കി. ഇത് കണ്ട് ആൻറ്റി, എന്ത് വൃത്തികെട്ട മനുഷ്യനാണ്, പിള്ളേരിരിക്കുന്നത് കാണുന്നില്ലേ എന്ന് ഒരു കൈയെടുത്ത് മാറ്റിക്കൊണ്ട് പറഞ്ഞു. പപ്പയും ആൻറ്റിയും വീട്ടിലില്ലാത്ത സമയം ഞാനൊരു ബുക്ക് വായിച്ച് കട്ടിലിൽ കിടക്കുകയായിരുന്നു. മമ്മി സ്കൂളിൽ പോകാനായിട്ട് കുളിക്കാനായി കുളിമുറിയിൽ പോയി. അയാൾക്കറിയാം കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറാനായിട്ട് റൂമിൽ വരുമെന്ന്. അങ്ങനെ അങ്കിൾ എൻ്റെ കട്ടിൽ വന്നിരുന്നു. എന്നോട് പഠിക്കുന്നോടാ എന്നൊക്കെ കുശലൻ ചോദിച്ചു സമയം തള്ളി നീക്കി. എൻ്റെ സുന്ദരിയായ മമ്മി തുണി മാറുന്ന കുളി കഴിഞ്ഞ് തോർത്തൊടുത്ത് റൂമിൽ വന്നു. തലമുടിയിൽ നിന്നും വെള്ളം ഇറ്റ് വീഴുന്നുണ്ടായിരുന്നു. തോർത്ത് നനഞ്ഞൊട്ടി നെഞ്ചിൽ തങ്ങി നിൽക്കുന്നു. ചുമ്മാ ചോദിച്ചു, ചേച്ചി ഞാൻ പുറത്ത് പോകണോ എന്ന്. മമ്മി ഒന്നും മിണ്ടാതെ അലമാരി തുറന്ന് താഴെത്തട്ടിൽ നിന്ന് കുനിഞ്ഞു. അപ്പോൾ കാണുന്ന കാഴ്ച, തോർത്ത് കുറച്ച് മുകളിലേക്ക് കയറി മമ്മിയുടെ പിന്നാമ്പുറം അതിൻ്റെ വിടവിൽ കൂടി ഭാഗവും എല്ലാം ഞാനുമങ്കിളും ഇതും നോക്കി വെള്ളം ഇറക്കിയിരുന്നു. മമ്മിയോട് അങ്കിൾ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ വടിക്കാതെ കൊണ്ട് നടന്നാൽ അലർജി ഉണ്ടാകും. മമ്മി അത് കേട്ട് പറഞ്ഞു, സമയം കിട്ടാറില്ല, വടിച്ചു കളയണമെന്നുണ്ട്. അങ്കിൾ വേഗം എഴുന്നേറ്റ് റൂമിൽ പോയി. ചേച്ചി ഒന്നിങ്ങോട്ട് വന്നേ എന്ന് വിളിച്ചു. മമ്മി അപ്പോൾ എൻ്റെ മുന്നിൽ നിന്നും, എനിക്കാണെങ്കിൽ ഇപ്പോൾ പൊട്ടുമെന്ന അവസ്ഥയിലാണ്, മമ്മി ഇങ്ങനെ സൂക്കേടാണ് എന്ന് പെറുപിറുത്തുകൊണ്ട് അങ്കിൾ അടുത്തുപോയി. അപ്പോൾ അങ്കിൾ ഒരു ട്രിമ്മറായി നിൽക്കുന്നു. അങ്കിൾ എൻ്റെ മുൻവശം കൂടാരം അടിച്ചു നിൽപ്പുണ്ട്. ട്രിമ്മർ മമ്മിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ചേച്ചി പോയി അത് വടിച്ചിട്ട് വാ. അത് ആദ്യമായാണ് മമ്മി കാണുന്നത്. മമ്മി അപ്പോൾ പറഞ്ഞു, എനിക്കിതുകൊണ്ട് വടിക്കാനൊന്നും അറിയില്ല, എനിക്ക് ടൈമാകുന്നു, ഞാൻ പോവാ എന്ന് പറഞ്ഞ് മമ്മി തിരിച്ചു പോകാനൊരുങ്ങി. അങ്കിൾ വേഗം അതെടുത്ത് പുറത്തിട്ടു. എന്നിട്ട് ചേച്ചി ഇത് നോക്കി, ഞാൻ പഠിപ്പിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. മമ്മി തിരിഞ്ഞു നോക്കി. അയാൾ ചെയ്തിരിക്കുന്ന ആ പ്രവൃത്തിയാണ് കണ്ടത്. കയ്യിൽ മറ്റതും ഇപ്പുറത്തെ കയ്യിൽ ട്രിമ്മറും. മമ്മി, ദൈവമേ എന്തൊരു വലിപ്പമാണ് അതിന്. അത് പുറത്ത് കാണിക്കുന്നത് മമ്മി, അയ്യേ എന്നാ വൃത്തികേടായത്. അപ്പോൾ അങ്കിൾ മമ്മിയുടെ കയ്യിൽ പിടിച്ച കട്ടിലിരുത്തി. അങ്കിൾ മമ്മിക്ക് മുമ്പിൽ അതും ആയി നിന്ന് ട്രിമ്മർ കൊടുത്തിട്ട് പറഞ്ഞു, ചേച്ചി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞ് കൊടുത്തു. മമ്മിക്ക് ട്രിമ്മർ കൊടുത്ത് അങ്കിൾ അങ്ങനെ നിൽക്കുന്നു. മമ്മിയുടെ മടി കണ്ട് അങ്കിൾ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ ആരും ഇല്ല, ചെയ്ത് പഠിക്കാൻ പറ്റിയ ടൈമും ഇല്ല. മമ്മി പറഞ്ഞു, ചെക്കനെ എങ്ങനെ വന്ന് കണ്ടാലോ നാണക്കേട്. അങ്കിൾ പറഞ്ഞു, മോനെ നിൻ്റെ മമ്മി മോൻ പുറത്തുപോയി വായിച്ചോ എന്ന്. അങ്കിൾ അങ്ങനെ മനസ്സിലാ മനസ്സോടെ എഴുന്നേറ്റ് പുറത്തു പോയിരുന്നു. അങ്ങനെ എന്തെങ്കിലും അത് കാണണം എന്ന് ഞാൻ ഉറപ്പിച്ചു. മെല്ലെ പുറത്തേക്ക് പോയി നോക്കുമ്പോൾ ഒന്ന് പാടി നോക്കി. അപ്പോൾ മമ്മി അങ്കിളിൻ്റെ അതിർച്ചയാണ് കാണുന്നത്. മമ്മിയുടെ കയ്യിൽ കിടന്ന് ഞാൻ മെല്ലെ പുറത്തു പോയി. കുറച്ച് നേരം സൗണ്ടൊന്നും കേൾക്കാത്ത കൊണ്ട് രണ്ടും കൽപ്പിച്ച് മുറിയിലേക്ക് കയറി. സ്കൂളിൽ പോകാൻ ടൈമായി എന്ന് പറയാനായിട്ട് കയറിയതാണെന്ന് അവർ
വിചാരിക്കാവൂ. അതുകൊണ്ട് മമ്മി പഠിച്ചു കഴിഞ്ഞില്ലേ എന്ന് ഞാൻ ചോദിച്ചുകൊണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് കയറിയത്. അപ്പോൾ കാണുന്ന കാഴ്ച മമ്മി കാൽ രണ്ടും നീക്കി വച്ചിരിക്കുന്നതാണ്. അങ്കിൾ മമ്മിയുടെ അങ്കിളാണെങ്കിൽ ഒന്നും ഇട്ടിട്ടുമില്ല, രണ്ടാളും പിറന്ന്. അതുകൊണ്ട് എൻ്റെത് പൊട്ടിപ്പോകുമോ എന്നും പോലും ഞാൻ പേടിച്ചു. ഞാൻ വേഗം തിരിച്ചു പോകാൻ ആയി തിരിഞ്ഞപ്പോൾ മമ്മി, എടാ സമയമില്ല, പിന്നെ എൻ്റെ ബാഗ് ഒന്ന് എടുത്ത് വെക്കി പ്ലീസ്. ഞാൻ ആദ്യം പോയി ബാഗ് റെഡിയാക്കി, പിന്നെ വീണ്ടും റൂമിൽ വന്നു. അപ്പോഴേക്കും അങ്കിൾ ഷേവിംഗ് ഒക്കെ കഴിഞ്ഞിരുന്നു. അങ്കിൾ സ്വന്തം മുടച്ചു. അപ്പോൾ മമ്മി എഴുന്നേറ്റ് അങ്കിളിനെ നോക്കി, പിന്നെ മെല്ലെ അത് വച്ചു വൃത്തിയാക്കി. ഞാൻ കൊണ്ടുകൊടുത്ത അടികൾ മേടിച്ചു, എന്നിട്ട് അത് നിവർത്തി കാല് കേച്ചൻ പാകത്തിന് മമ്മിക്ക് മുന്നിൽ വച്ചു. എന്നിട്ട് പറഞ്ഞു, ഇട്ടോ. എൻ്റെ മുന്നിൽ നിന്ന് കൊണ്ട് തന്നെ മമ്മി കാല് പൊക്കി. അപ്പോൾ മമ്മിയുടെ അങ്കിൾ പിന്നെയും ഒടുത്ത മുണ്ട് മാറ്റി. ചേച്ചി ഇതെന്താ ഇങ്ങനെ ഒളിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് തുടച്ചു. രോമം അത് കാണാൻ നല്ല രസമായിരുന്നു. അങ്കിളിന് കിട്ടിയ ഒരു ഭാഗ്യത്തെ ഓർത്തു. അപ്പോൾ അങ്കിൾ അടുത്ത് കൊടുക്കുമ്പോൾ മമ്മി സ്വയം എടുക്കുകയായിരുന്നു. അത് കഴിഞ്ഞവർ പുറത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞു, മമ്മി ടെൻഷൻ അടിക്കേണ്ട, ബൈക്കിൽ കൊണ്ടുപോയി സ്കൂളിലാക്കാമെന്ന്. അത് കേട്ടപ്പോൾ സമാധാനമായ പുലന് നെടുവേർപ്പെട്ടു. മമ്മി മുടി കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. മമ്മിയുടെ സ്ക്ക് നിന്നിട്ടില്ല. ഞാനത് കാണിച്ചു കൊടുത്തു. അത് കേട്ട് മമ്മി പറഞ്ഞു, സാരമില്ല, കുറച്ചു കഴിഞ്ഞ് നിന്നോളും എന്ന്. അതിന് മുൻഭാഗം മൊത്തം നനഞ്ഞു. ഞാൻ വേഗം ഒരു തുണിയെടുത്ത് തുടച്ചു തരട്ടെ എന്ന് ചോദിച്ചു. നീയെല്ലാം കണ്ടില്ലേ, ഇതൊന്നും പപ്പ അറിയരുതെന്ന് ശാസിച്ചു. സാരമില്ല മമ്മി, ഇപ്പോൾ പഠിച്ചല്ലോ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ലടാ, അങ്കിൾ അവിടെ ട്രൈ ചെയ്തപ്പോൾ കുറച്ച് മുറിഞ്ഞു, അതാണ് എൻ്റെ അങ്കിൾ അവിടെ വടിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ അവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയെന്ന് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ ദേഷ്യം വരുന്നു. മമ്മി തുടയ്ക്കാനായി എൻ്റെ മുന്നിൽ വന്നു. ഞാൻ മെല്ലെ അത് താഴ്ത്തി, എന്നിട്ട് വെറും കൈകൊണ്ട് തുടച്ചു കൊടുത്തു. അത് കണ്ടിട്ട്, നീയും അങ്കിളിനെ പോലെ ആകാനുള്ള പരിപാടിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്കിളും ഇതുപോലെയൊക്കെ അപ്പോൾ ചെയ്തു അല്ലേ, നീ തുടച്ചാൽ മതി, വേഗം അത് കയറ്റിയിട്. ഞാനൊന്നുകൂടി അവിടെയൊക്കെ ഒന്ന് പിടിച്ച് തിരുമി. മമ്മി എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അതും കണ്ടാണ് അങ്കിൾ വരുന്നത്. എന്താണ് അമ്മയും മോനും പരിപാടി? അവനടിയിട്ടത്തിൻ്റെ സൂക്കേടാണ്, അങ്കിൾ പറഞ്ഞു. ചേച്ചി ഇത് താഴ്ന്നില്ല, കുറേ നേരമായി ഇങ്ങനെ നിൽക്കുന്നു. മമ്മി സാരി ഉടുത്ത് പോകാൻ റെഡിയായി നിൽക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, നമുക്ക് പോവാം ചേച്ചി, പ്ലീസ്, വേദനിക്കുന്നുണ്ട്, ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് പോവാം. മമ്മി ഞെട്ടി. അത് കേട്ട് എനിക്കും വല്ലാതായി. മമ്മി വേഗം വാച്ചിൽ നോക്കി, എന്നിട്ട് ഞാൻ നോക്കി നിൽക്കുക മമ്മി ചെയ്യാൻ തുടങ്ങി. ചേച്ചി ആ സാരി മനസ്സില്ലാ മനസ്സോടെ മമ്മീനെ നോക്കി. ഞാൻ പറഞ്ഞു, മമ്മി കുഴപ്പമില്ല, ഒരു തവണത്തേക്കല്ലേ, കാണിച്ചു കൊടുക്ക്. അയാൾ പറഞ്ഞതുപോലെ തന്നെ മമ്മി എല്ലാം കാണിച്ചു കൊടുത്തു. അത് പൊക്കി പിടിച്ച് മമ്മി കൈ വേദനിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ തന്നെ ചെന്ന് മമ്മിക്ക് അതെല്ലാം പൊക്കി അടിവസ് കാണിച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് എൻ്റെ മുൻപിൽ വെച്ച് തന്നെ അങ്കിൾ പിന്നിലും. എനിക്കത് കണ്ടപ്പോൾ തന്നെ പോവാറായി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അങ്കിളിനെ എല്ലാം പോയി. അത് കണ്ട് മമ്മി സാരി നേരെയാക്കി സ്കൂളിൽ പോകാൻ ഒരുങ്ങിയിറങ്ങി. ഞാൻ സമയമൊട്ടും വൈകിക്കാതെ മമ്മിയെ കൊണ്ടുവന്ന് സ്കൂളിലാക്കി. പിന്നെ ഞങ്ങളിത് സ്ഥിരം ചെയ്യാൻ തുടങ്ങി, അവർ തിരിച്ചു പോകുന്നത് വരെ.